2 പഠനം കഴിഞ്ഞ് പുതിയ കോഴ്സുകൾക്കായി കാത്തു നിൽക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ഒരു സുവർണ അവസരം. എൻടയർ പൊളിറ്റിക്കൽ സയൻസ് സ്കൂളിലോ സർവകലാശാലകളിലോ കയറി ഇറങ്ങേണ്ട, നിങ്ങൾക്കായി ഇതാ ഒരു കോഴ്സ്. കൂടെ പഠിച്ച ഒരു സഹപാഠി പോലും ലോകത്തുണ്ടാവില്ല. നിങ്ങൾക്കായി ഇതാ ഒരു കോഴ്സ്, എൻടയർ പൊളിറ്റിക്കൽ സയൻസ്. പുസ്തകമോ സിലബസോ വേണ്ട, പകരം വെറുമൊരു വാട്സാപ്പ്. നിങ്ങൾക്കായി ഇതാ ഒരു കോഴ്സ്, എൻടയർ പൊളിറ്റിക്കൽ സയൻസ്. എല്ലാവരും ആ വാട്സപ്പ് ഒക്കെ ഒന്ന് തുറന്നേ. ഞാൻ ഇന്നലെ അയച്ച പോസ്റ്റ് എല്ലാവരും വായിച്ചോ? പോസ്റ്റിന് തമ്പ് റിയാക്ഷൻ ഇടാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എൻടയർ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിനിമകളിലൂടെ ലോകപ്രശസ്തരായ ആളുകളെ കുറിച്ചാണ്. അതുവരെ ആർക്കും അറിയാതിരുന്ന, എന്നാൽ അവരെ കുറിച്ച് സിനിമകൾ ഇറങ്ങിയതിന് ശേഷം ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങിയ ചില നേതാക്കൾ. അതിലൊന്ന് 78-ാമത്തെ വയസ്സിൽ ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ച ഗുജറാത്തിലെ ഒരു വൃദ്ധനാണ്. മോഹൻദാസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കുറച്ചു കാലം ഇന്ത്യയിലെ ചില സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം റിച്ചാർഡ് ആറ്റൻബറോ എന്ന സംവിധായകൻ ബെൻ കിങ്സ്ലി എന്ന നടനെ നായകനാക്കി ഒരു സിനിമയാക്കി മാറ്റി. അതോടെ ആ വയോധികന്റെ കഥ ലോകമറിഞ്ഞു. ഇന്നിപ്പോൾ ഇന്ത്യക്കാർ അയാളെ വിളിക്കുന്നത് ഗാന്ധിജി എന്നാണത്രേ. മാത്രമല്ല, ആ പടം തിയേറ്ററിൽ പണം വാരി കൂട്ടിയതിനാൽ ഇന്ത്യക്കാർ അവരുടെ പണത്തിൽ അയാളുടെ ഫോട്ടോയും വെക്കുന്നുണ്ടത്രേ. മഹത്തരം! ഇന്ന് രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അദ്ദേഹത്തിന്റെ പേരിൽ ശില്പങ്ങൾ കാണാം, സർവകലാശാലകൾ കാണാം, റോഡുകളും കെട്ടിടങ്ങളും കാണാം. ലോകത്തിന്റെ പല നാടുകളിൽ നിന്നുള്ള ജനത അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു. എല്ലാം ആ സിനിമയുടെ വിജയം. എങ്ങാനും അങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലോകം ഈ മഹത് വ്യക്തിത്വത്തെ അറിയാതെ പോയേനെ എന്ന കഠിനമായ സത്യം അടയാളപ്പെടുത്തിയത് എൻടയർ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച നിങ്ങളുടെ ഒരു പൂർവ വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. 2004 പുറത്തിറങ്ങിയ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന സ്പാനിഷ് സിനിമയിലൂടെ ലോകമറിഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ട്, ചെഗുവേര. മമ്മൂട്ടി സിനിമയായ പഴശ്ശിരാജയിലൂടെ ലോകമറിഞ്ഞ ഒരു പഴയ രാജാവുണ്ട്, മട്ടന്നൂർക്കാരൻ പഴശ്ശി. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിലൂടെ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെന്ന് നാടറിഞ്ഞ കോഴിക്കോട്ടുകാരൻ കുഞ്ഞാലി. അങ്ങനെ എത്ര എത്രയോ പേർ സിനിമകളിലൂടെ ലോകപ്രശസ്തരായിരിക്കുന്നു. അവരെ കുറിച്ചെല്ലാം നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. എന്താലേ, ഗാന്ധിജിയെ പറ്റി ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിച്ചേക്കില്ലെന്ന് ലോകത്തെ തന്നെ ഇക്കാലത്തെയും വിഖ്യാത ശാസ്ത്രകാരൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് 1940-കളിലാണ്. എന്നിട്ടിപ്പോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു 1982 ഇറങ്ങിയ സിനിമ കണ്ടാണ് ലോകം ഗാന്ധിയെ അറിഞ്ഞതെന്ന്. ഇതിലും വലുതിനി എന്തു വരാനാ? മാർട്ടിൻ ലൂഥർ കിങ്ങിനെ അമേരിക്കൻ ഗാന്ധിയെന്നും നെൽസൺ മണ്ടേലയെ ആഫ്രിക്കൻ ഗാന്ധിയെന്നും ലോകം വിശേഷിപ്പിക്കുന്നത് ഗാന്ധി സിനിമ കണ്ടിട്ടായിരിക്കും അല്ലയോ? അതിനെങ്ങനെയാ? സ്വന്തം ഉത്ഭവ ചരിത്രം പോലും അദ്ദേഹത്തിന് അറിയില്ല. ദാമോദർദാസ് മുൽചന്ദിനും ഹീരാബെന്നിനും ഉണ്ടായ പുത്രനാണ് താൻ എന്ന് പറയേണ്ടതിന് പകരം എന്റെ ജനനം ജൈവികമല്ല, ദൈവമാണ് എന്നെ ഭൂജാതനാക്കിയത് എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. 82 ഗാന്ധി സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ 50-ലധികം രാജ്യങ്ങളിൽ ഗാന്ധിയുടെ പ്രതിമകൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷമാണ് ഗുജറാത്തിൽ നിന്നുള്ള പല നേതാക്കളെയും ലോകം അറിഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സമ്മതിച്ചു തരും. പക്ഷേ ഇത് ചുമ്മാതല്ല നാട്ടുകാർ പറയുന്നത് മോദി മാധ്യമങ്ങളെ കാണാത്തത് ഇതുകൊണ്ടൊക്കെയാണെന്ന്. സാധാരണ ചെയ്യുന്നത് പോലെ സ്ക്രിപ്റ്റ് എഴുതി അഭിമുഖം കൊടുത്താൽ മതിയായിരുന്നില്ലേ മോദിജി? എന്നിപ്പോ ഈ അവസ്ഥ വരുമായിരുന്നോ? ഇതിപ്പോ ഇന്ത്യക്കാർ മാത്രമല്ല, വിദേശികൾ വരെ കേട്ട നാണക്കേടാവും. 82 സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഗാന്ധിയെ ലോകം അറിഞ്ഞതെന്ന് കരുതുന്ന എൻടയർ പൊളിറ്റിക്കൽ സയൻസുകാരാ, ഓരോ നൂറ്റാണ്ടായി ന്യൂയോർക്കിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മാഗസിൻ ഉണ്ട്, ടൈം മാഗസിൻ എന്നാണ് അതിന്റെ പേര്. ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണത്. 1930 ടൈം മാഗസിൻ മഹാത്മാഗാന്ധിയെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി പ്രഖ്യാപിച്ചിരുന്നു. അറിയാവോ, വിശുദ്ധ ഗാന്ധി എന്നാണ് അന്ന് മാഗസിൻ ഗാന്ധിയെ വിശേഷിപ്പിച്ചത്. 1953 മഹാത്മാഗാന്ധി 20-ാം നൂറ്റാണ്ടിന്റെ പ്രവാചകൻ എന്ന പേരിൽ ഒരു അമേരിക്കൻ ഡോക്യുമെന്ററി പുറത്തിറക്കുന്നത്. 1963 ഗാന്ധിയെക്കുറിച്ച് ബ്രിട്ടീഷ് അമേരിക്കൻ ത്രില്ലർ ഡ്രാമയായ
9 hours ടു റാമയും പുറത്തിറങ്ങിയിരുന്നു. ഇതൊന്നും അറിയാതെയാണ് ആ മഹാൻ 1982 ലോകം ഗാന്ധിയെ അറിഞ്ഞതെന്ന് പറയുന്നത്. അതുകൊണ്ട് പിള്ളേരോടൊക്കെ ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ എൻ്റെ ലൈഫും പുകയാക്കരുത്. അപ്പോൾ പോയച്ചങ്ങൾ.